അവനെ ഹോസ്റ്റൽ താമസത്തിന്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങി. ഞാൻ പോട്ടെ, അരവിന്ദൻ നമ്മളെ കണ്ട പ്രശ്നം. ചെറുക്കന്റെ ഒരു കാര്യം, ഇവനെ ബോബനും മോളിയിലെ പട്ടിയെ പോലെയാ. നമ്മൾ ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങുന്നു, അവൻ അപ്പ വന്ന് ചാടിക്കോളും. അതെ, മീനാക്ഷി പൊയ്ക്കോ, അമ്മ കാണണ്ട, സൂക്ഷിച്ചു പോണേ. ബൈ ബൈ ബൈ. അയ്യോ, ഓടിയൻ ഓടിയൻ, അയ്യോ ആരെങ്കിലും ഓടി വരണേ, ഓടിയൻ. നിർത്ത, ഇത് ഞാനാ പിണ്ടായിരുടാ. ഓ, ചേട്ടനായിരുന്നോ? ആ, മീൻ ചേച്ചി ഉണ്ടാ? നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് ഓഫീസിലൊരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു. ഓ, പിന്നെ പാതിരാത്രി അല്ലേ ഡിസ്കഷൻ? ഒന്ന് പോ വരണേട്ടാ. ഇത് വേറെന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാ. മീനു വ്രതത്തിലായതുകൊണ്ടും രണ്ടു ദിവസം കഴിഞ്ഞ ഇവിടെ നന്നായി പൂജ നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. മീനു, നീ കയറി പോയ്ക്കോ. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. പോയ്ക്കോ. ആ, ഞാനും പോവാണേ. നീ അവിടെ നിക്ക്. എന്താ? നിക്കടാ, നിനക്ക് ഞാൻ തരാം. നീ അവിടെ നിക്ക്, പോലെ. അല്ല, നീ എപ്പോഴാ ഈ സ്മോക്കിംഗ് തുടങ്ങി? അതങ്ങനെ എപ്പോഴും ഇല്ല വരണേട്ടോ, ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ മാത്രം. ഞാനൊരു കാര്യം ചെയ്യാം. അതെ, അമ്മയോട് പറയാം. അമ്മ നിന്റെ ആ തോന്നലങ്ങ് മാറ്റിത്തരും. പറഞ്ഞോ, നോ പ്രോബ്ലം. പക്ഷേ ഞാനും അമ്മയോട് ചില കാര്യങ്ങൾ പറയാം. എന്ത് കാര്യങ്ങൾ? സംശയാസ്പദമായ സാഹചര്യത്തിൽ വരുണേട്ടനെയും മീനുവേച്ചയും ഇവിടെ കണ്ട കാര്യം. നീ പേടിക്കണ്ട, ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല. എന്നാ നിങ്ങളെ കണ്ട കാര്യം ഞാനും പറയില്ല. ഓക്കെ ഓക്കെ, ഡീൽ. അപ്പൊ ഗുഡ് നൈറ്റ്. അവിടെ നിന്നേ. എന്താ? അതെ, ഈ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അത് നീ ഒരിക്കലും മറക്കണ്ട. ഓക്കെ. മനുഷ്യന്റെ നെഞ്ചും കളിക്കിട്ട് പോണോണ്ടില്ലേ. ഷെടാ, ഇതെന്ത് സാധനം? സിഗരറ്റും പോയി. എവിടെ പോരാ ദർശു, സെറ്റും ഉണ്ടൊക്കെ തേക്കുന്നേ. നാളെ വീട്ടില് പൂജയില്ലേ, അതിന് പോവാനാ. അതിന് ദർശനം വിളിച്ച പൂജയ്ക്ക്. വിളിക്കുമല്ലോ, ഞാൻ ആ വീട്ടിലെ ഏക പെൺതരിയല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും എന്നെ വിളിക്കും. എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അഥവാ അമ്മയും വരണേട്ടനും വിളിക്കാൻ പറഞ്ഞാലും അച്ഛൻ അതിന് തയ്യാറാവില്ല. എന്ന് വെച്ചാ അച്ഛന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ദർശനോട്. ചിലപ്പോ ആ ദേഷ്യമൊക്കെ ഈ പൂജയോട് കൂടി അങ്ങ് മാറിയാലോ. ആ, മാറിയ ഭാഗ്യം. ദർശുവിന് ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടുമല്ലോ. ആരും മോളെ ക്ഷണിക്കാനായിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. വരും ആന്റി, അച്ഛൻ തന്നെ വരും. അച്ഛനോ ചെറിയച്ഛനോ ആരെങ്കിലും ഒക്കെ വന്നാ മതിയായിരുന്നു. എന്ന് വെച്ചാലേ, അവിടെ കയറി പറ്റാൻ ഇതുപോലൊരു ചാൻസ് ഇനി കിട്ടില്ല മോളെ. അഥവാ അവിടെ കേറിയാ നല്ല മര്യാദക്കാരി കൊച്ചായി നിക്കണേ. മോഷണത്തിനും പിടിച്ചുപൊറിക്കൊന്നും പോവല്ലേ. പോയാ ഉറപ്പായിട്ടും വീണ്ടും അവര് പുറത്താക്കും. പുറത്തായ പിന്നെ മോളിങ്ങനെ എത്തി നോക്കി ഇങ്ങനെ നടക്കുകയും ചെയ്യും. ദർശു, അയൺ ചെയ്ത് കഴിഞ്ഞോ? എന്താ മാഷ? അല്ല, എനിക്കൊരു ഷർട്ട് അയൺ ചെയ്യണമായിരുന്നു. എന്താ മോനെ, വല്ല ഇന്റർവ്യൂ മറ്റോ ഉണ്ടോ? ഏയ് ഇല്ല, എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണായിരുന്നു. മാഷ് ഷർട്ട് എടുത്തോണ്ട് വാ, ഞാൻ അയൺ ചെയ്തു തരാം. ഓ വേണ്ട ദർശു,
ഞാൻ അയൻ ചെയ്തോളാം. അമ്മോളെ, അവൻ അങ്ങനൊക്കെ പറയും. ഭർത്താവിനെ തേക്കുന്നവളാണ് ഭാര്യ. എന്താ? അയ്യോ, തെറ്റി. ഭർത്താവിന് തേച്ചു കൊടുക്കുന്നവളാണ് ഭാര്യ. അതുകൊണ്ട് മോള് ചെന്ന് അവന്റെ ഷർട്ട് എടുത്തുകൊണ്ടുവന്ന് തേച്ചു കൊടുക്ക്. ചെല്ല്. മോന്റെ തേച്ച് കഴിഞ്ഞിട്ട് വേണം ഇവളെ കൊണ്ട് എന്റെ തുണി കൂടെ തേപ്പിക്കാൻ. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ഇവളത് കരിച്ചു കളയും. അതേ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്കറിയോ? ആ, എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞെന്നിരിക്കും. താൻ കാര്യം പറ. അല്ല, ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ദൈവകാര്യമാണല്ലോ. അപ്പോ മനസ്സിലെ ദേഷ്യമൊക്കെ കളഞ്ഞ് ദർശനമോളെ കൂടെ പൂജയ്ക്ക് വിളിച്ചൂടെ. തനിക്ക് അവളെ വിളിക്കണമെന്നുണ്ടോ? എത്രയായാലും അവള് നമ്മുടെ മോളല്ലേ. ശരി, തമ്പി വിളിക്ക്. പിന്നെ പൂജ കഴിഞ്ഞാലും തിരിച്ചവൾ ഔട്ട് ഹൗസിലേക്ക് വിടണ്ട, ഇവിടെ തന്നെ നിന്നോട്ടെ. അതാ നല്ലത്. പക്ഷേ പിന്നെ ഈ വീട്ടിൽ ഞാനുണ്ടാവില്ല. ഒരു കൊലപാതകയുടെ അച്ഛനെന്ന് അറിയപ്പെടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. തനിക്ക് സങ്കടാവാൻ വേണ്ടി പറഞ്ഞതല്ല. അവളുടെ സ്വഭാവം ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് പറയുക. അവൾ ഇവിടേക്ക് വന്നാൽ ഉറപ്പായി മീനാക്ഷി മോളെ കൊല്ലാൻ ശ്രമിക്കും. അതിന് യാതൊരു തർക്കവും വേണ്ട. നിന്റെ മോളെ ഒരു ക്രിമിനല്ല. ഇപ്പൊ പുറത്തു നിൽക്കുന്നെങ്കിലും നാളെ അവൾ അകത്തു പോകേണ്ടി വരും. എന്ന് വെച്ചാ ജയിലില്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ. പൂജയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സാരമില്ല. അവൾ ഇങ്ങനെ ശപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന എന്തിനാ? ഞാൻ ശപിച്ചതില്ല, നടക്കാൻ പോകുന്നൊരു സത്യം പറഞ്ഞതാ. പക്ഷേ അവൾ ജയിലിലേക്ക് പോകുന്നത് മീനാക്ഷിപോളെ കൊന്നിട്ടാകരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാരണം മീനാക്ഷി പോലും നമ്മളെ മോളെ പോലെയല്ല, മനസ്സിൽ കുറച്ച് നന്മയുള്ള കുട്ടിയാ. അവളിവിടെ വേണം, ഈ വീടിന്റെ വിളക്കായിട്ട് എന്നും. പക്ഷെ തുണി അലക്കി കഴിഞ്ഞോ? അപ്പൊ തുണി വിരിക്കാൻ വേണ്ടി മീനു ടെറസിലേക്ക് പോയിട്ടുണ്ടോ? അല്ലെങ്കിലും ടെറസാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ചക്രക്കുട്ടി അവിടെ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുവാണോ? ഇപ്പൊ നോക്കിക്കോ, ഈ വരുണേട്ടൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. അമ്പടി മീനൂട്ടി, നിന്റെ വ്രതം ഇന്ന് ഞാൻ മുടക്കി കാണിച്ചു തരാം.
ഇതാരാ? ചെറിയച്ചനായിരുന്നു. എന്ത് പൊണിയോ കാണിച്ചു? എന്തിനു പിടുത്തമാണ് നീ പിടിച്ചത്? ഒരുമാതിരി പെരുമ്പാമ്പ് ചുറ്റി പിടിച്ചതുപോലെ മനുഷ്യന്റെ എല്ലാം ഒടിഞ്ഞു. ഞാനേ ഈ മീനാക്ഷിയാണെന്ന് കരുതിയിട്ടാ സോറി. നിനക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിലേ പിന്നെ എന്തിനാണ് ഈ കൊച്ചിനോടെ വ്രതം എടുക്കാൻ പറഞ്ഞത്? ഞാനല്ലല്ലോ പറഞ്ഞത്, അമ്മയല്ലേ പറഞ്ഞത്. എടാ, അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത്. പൂജ കഴിയുമ്പോ നോക്കിക്കോ, ഉറപ്പായിട്ടും മീനാക്ഷി മോളെ ഒരു അമ്മയാവും. നിന്റെ ആക്രാന്തം അങ്ങനെ ആണല്ലോ. എന്താ എന്താ ചെറിയച്ചാ? ശത്രുക്കളെ പോലും മോൻ ഇപ്പൊ പിടിച്ചോലെ പിടിക്കല് കേട്ടാ. ദൈവം സഹിക്കത്തില്ലട, ദേഹം വേദന എടുക്കുന്നു ദുഷ്ടൻ. എന്തൊരു പിടുത്തമായി പോയി. ആലവലാതി അയ്യേ, നാണക്കേടായി പോയി. ഇത്രയും ക്ഷമയില്ലാത്തൊരു മനുഷ്യനാ നിങ്ങളെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. എന്തായാലും എന്നെ കെട്ടിപ്പിടിക്കാഞ്ഞ കാര്യമായി, അല്ലെങ്കിൽ എന്റെ വ്രതം മുടങ്ങിയനെ. പൂജ ഒന്ന് കഴിഞ്ഞോട്ട് മോളെ, മോതലും പലിശയും എല്ലാം കൂടി ഞാൻ നിനക്ക് തരുന്നുണ്ട്. മോളെ, മോളെ, സമയം കുറെ ആയല്ലോ. ഈ ചെറുക്കത്തി എവിടെ പോയി കിടക്കുവാ? വിളിച്ചിട്ടുണ്ടെ കിട്ടുന്നുമില്ല. മോളെന്ന അവന്റെ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കിയേ, എന്താ താമസിക്കുന്നതെന്ന് അറിയാലോ. പരിധിക്ക് പുറത്താണെന്നാ പറയുന്ന. അവൻ വരാൻ താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ. 2 മണിക്കൂറിനകം വരാന്ന് പറഞ്ഞു പോയിട്ട് എന്തിനാ വീട്ടിൽ ഇരിക്കുന്നവര് വെറുതെ തീർത്തിരിക്കുന്നേ? ഭഗവാനെ, ആകെയുള്ള ഒരു ആൺതരിയാണേ, അതിനൊരു ആപത്തും പറ്റാതെ ഇങ്ങ് കൊണ്ടു തരണേ. അയ്യേ, ആൻഡ് ഇത്ര ടെൻഷൻ അടിക്കാൻ മാത്രം മഹേഷ് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എന്നാലും എനിക്ക് പേടിയാ. അവൻ ത്രിസന്ധിക്ക് വിളക്ക് കൊളുത്തുമ്പോ വീട്ടിൽ വേണം, അതാ എനിക്കൊരു സമാധാനം. ഞാൻ മാത്രമല്ല, മക്കളോട് സ്നേഹമുള്ള എല്ലാ അമ്മമാരും അങ്ങനെയാ. ദർശു, ആ മോളെ, മഹേഷ് എത്തി. എന്താണ് താമസിച്ചേ? ഞാനേ എയർപോർട്ട് വരെ ഒന്ന് പോയി. എന്തിനാ? വിമാനം പോകുന്നത് കാണാനോ? അല്ല, ഒരു ഫാമിലിയെ കൊണ്ടുവിടാൻ. ഏത് ഫാമിലിയെ? എന്റെ ഒരു ഫ്രണ്ടിന്റെ റിലേറ്റീവിന്. അവരുടെ ഡ്രൈവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാ. എന്നോട് കൊണ്ടുവിടാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു.
എന്നിട്ട് എന്തെങ്കിലും തന്നോ? ആ തന്നു. എത്ര തന്നിട്ട മോനെ? എണ്ണി നോക്കിയില്ല. അയ്യോ ഇനിതാ അമ്മയെണ്ണ. മോനെ കാണാൻ ആദ്യം അമ്മ, പണം വാങ്ങാൻ ഭാര്യ, എല്ലായിടത്തും ഇങ്ങനെയാ. ഇത് ദർശുന്റെ കയ്യിലിരിക്കട്ടെ, വല്ല പൊട്ടോ ചാന്തോ കൺവെൻഷൻ ഒക്കെ വാങ്ങാലോ. പൂജയ്ക്ക് വിളിക്കോ മറ്റോ ചെയ്തോ? ഇല്ല, അവര് വിളിക്കില്ല. വെറുതെ അതും സ്വപ്നം കണ്ട് നിക്കണ്ട. ദർശുവ ഇപ്പൊ അവന് ഭാര്യ മതി, എല്ലാത്തിനും ശരിയാക്കി തരാടാ. അങ്ങനെ ഇന്നത്തെ രാത്രി കൂടെ കഴിഞ്ഞ പിന്നെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഒരു മുറിയിൽ, അല്ലെ മീനു? എന്റെ പൊന്നു മോളെ, ഇനി തങ്കക്കെട്ടി തരാന്ന് പറഞ്ഞാലും വ്രതം പിടിക്കാൻ നിക്കല്ലേ? ആ എടോ, എനിക്ക് താനില്ലാതെ ഉറങ്ങാൻ പറ്റൂല, അതുകൊണ്ടാ. അപ്പൊ ബാംഗ്ലൂര് പോയപ്പോ വരണട്ട് എന്താ ഉറങ്ങിയില്ലേ? അന്ന് നമ്മുടെ ബസ് നൈറ്റ് കഴിഞ്ഞില്ലല്ലോ, അത് കഴിഞ്ഞ ശേഷം ഉറങ്ങാൻ പറ്റാത്തെ. മീനും എന്റെ അരികില് വേണമെന്നൊക്കെ ഇങ്ങനെ തോന്നുന്നതും. അയ്യോ, ഫസ്റ്റ് നൈറ്റ് കഴിയണ്ടായിരുന്നു. ഒറ്റയിടി വെച്ചിരുന്നു ഓർന്നു. വരണട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മീനു? അല്ലെങ്കിൽ നാളെ ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അതങ്ങ് പറഞ്ഞു തീർത്തേക്കണം, പിന്നത്തേക്ക് വെക്കരുത്. അതൊക്കെ ശരിയാ, പക്ഷെ വ്രതം പിടിച്ചിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പറയാനും ചോദിക്കാനും പാടില്ല. അതാ നാളെ പറയാന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നാ പിന്നെ നാളെ മതി. വരണട്ട, അമ്മ ഇപ്പൊ വരും, ഞാൻ പോയി കിടക്കട്ടെ. മീനു ഉറക്കം വന്നോ? അതില്ല, ഉറക്കൊന്നും വന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കുന്നത് അമ്മ കണ്ടല്ലേ മോശോ? ഓ, ഒരു മോശമില്ല. ഇങ്ങോട്ട് നോക്ക്. അതെ, അമ്മയ്ക്ക് അറിയാം ഞാനും മീനും പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാനേ അമ്മ എന്ത് ചെയ്യുന്നു നോക്കിട്ട് വരട്ടെ. എന്തിന്? മുറിക്കകത്തോട്ട് വരാം. കൊല്ലും ഞാൻ. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ശരിയാവില്ല. ചേട്ടാ, ഇവന്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ. വെളുക്കുന്നിടം വരെ വെള്ളം കോരിയിട്ട് കലവിട്ട് ഉടക്കുന്നോടാ. വേണ്ട, ഇങ്ങനൊരു ചെറുക്കൻ. നീ പോയി ഉറങ്ങാൻ നോക്ക് മോളെ, നീ പോ. കാല് എന്തൊക്കെ ഉള്ളതല്ലേ? മീനു, മീനു എന്ത് കാരായി? ചെറിയച്ചാ, ഈ ചെറിയച്ചന് ചിറ്റം കൂടെ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ? പിന്നെ എത്രയോ തവണ പിരിഞ്ഞിരിക്കുന്നു. അപ്പോ ചെറിയച്ചന് ചിറ്റേ കാണാൻ ഉറങ്ങാൻ പറ്റാറുണ്ടാ? ഏയ്, അത് പറ്റത്തില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരത്തില്ലടാ. ആ, അത് തന്നെ എന്റെ അവസ്ഥയും. പറഞ്ഞോല, അത് ശരിയാണല്ലോ ഈ ചെറുക്കന്റെ ഒരു കാര്യം.